നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐറ്റലിൻ്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോൺ അൺബോക്സ് ചെയ്യുവാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നേരത്തെ ഞാൻ ഈ ഒരു ചാനലിനകത്ത് ഐറ്റൽ വിഷൻ വൺ എന്ന് പറയുന്നൊരു മോഡലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം വിഷൻ വണ്ണിൻ്റെ ഒരു പ്രോ എഡിഷനാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് സ്പെക്കിലേക്ക് ഒന്ന് പോകാം. നമുക്കിവിടെ വരുന്നത് 6.52 ഇഞ്ചിൻ്റെ HD വാട്ടർ ടോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ടോപ്പ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വെള്ളം പിടിക്കാൻ സാധ്യത കുറവാണ്. പിന്നീട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 2 GB റാമും 32 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. എനിക്ക് ഐറ്റലിൻ്റെനകത്ത് തോന്നിയിട്ടുള്ളൊരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാമാണ്. റാം വിഷൻ വണ്ണിന് 2 GB റാമിലായിരുന്നു ആദ്യം ഒരു ഇറക്കിയത്. അതിനുശേഷം വീണ്ടും 3 GB റാമിലേക്ക് പോയി. പക്ഷേ അതിൻ്റെ ഒരു പ്രോ എഡിഷനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി റാം കൂട്ടായിരുന്നു. കൂട്ടിയില്ലെങ്കിൽ പോലും ഒരു 3 GB റാം മിനിമം വേണം. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഫോണുകൾക്ക് 3 GB റാമെങ്കിലും വേണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു പെർഫെക്റ്റ് അല്ല. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ 4000mAh ലൈൻ പോളിമർ ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി പെർഫോമൻസ് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം, കാരണം ലൈൻ പോളിമർ ബാറ്ററി ആയതിൻ്റെ പേരിൽ. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഒരു ഫ്രീ ആയിട്ടൊരു കവറ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇനി നമ്മളിവിടെ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ വണ്ണിൽ നമുക്ക് 2 ക്യാമറ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. അതും AI വിഷൻ ക്യാമറയാണ്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ അതിനകത്ത് എന്തായാലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ വണ്ണിന് 2 ക്യാമറ ഉള്ളായിരുന്നു, നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു ക്യാമറയും കൂടെ എക്സ്ട്രാ ആഡ് ആകുമ്പം നമുക്ക് ഉദ്ദേശിക്കാനേ ഉള്ളൂ ക്ലിയറിൻ്റെ കാര്യത്തിൽ. പിന്നീട് ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫ്രീ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. നമ്മളിതിൻ്റെ ബാക്കിലൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കുണ്ട്. നമുക്കിവിടെ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട്, പിന്നെ 3 ക്യാമറ, പിന്നെ ഫ്ലാഷ്, ഇത്രയാണ് വരുന്നത്. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഫോണാണ്. ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചേക്കാം. ഇവിടെ നമുക്ക് വരുന്നത് 2 SIM, അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ്. നമുക്കിതിൻ്റെ ബേസിക് സ്പെക്ക് ഒന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ പ്രോസസർ വരുന്നത് 1.4 MHz ക്വാഡ് കോർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ തന്നെ കാണും. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 5 MB ക്യാമറയാണ് വരുന്നത്. അതുപോലെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 MB VGA ക്യാമുമാണ് വരുന്നത്. പിന്നെ അത് ഉള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റസ്റ്റ് ആണ്. ആൻഡ്രോയിഡ് 10 ഗോ എഡിഷൻ ആണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. നമ്മൾ വിഷൻ വണ്ണിലേക്ക് വരുവാണെങ്കിൽ ആൻഡ്രോയിഡ് 9.0 ഗോ എഡിഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് 10 ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് സെറ്റപ്പ് ഡിസൈഡ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ എക്സ്ട്രാ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ടുള്ള ആംബിയൻ്റ് ലൈറ്റ് സെൻസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എറോമിക്സി സെൻസർ, ഇത് രണ്ടുമാണ് നമുക്കിവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് മറ്റേ ഫോണിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് നമുക്ക് വരുന്ന ചാർജർ, അതുപോലെ തന്നെ ട്രാവൽ അഡാപ്റ്ററും ഒരു കേബിളുമാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. പിന്നീടുള്ളത് നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് കേസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കുറയ്ക്കട്ടെ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആൻഡ്രോയിഡ് 10 ഒരു നോട്ടിഫിക്കേഷൻ പാനലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 7000 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. 7000 രൂപയ്ക്ക് ഈ ഒരു ഫോണ് നല്ല ലാഭം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് റാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. റാം 1 GB കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് തീം സ്റ്റോർ വരുന്നുണ്ട്. തീം സ്റ്റോർ കയറിയിട്ട് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് തീമുണ്ട്, ഫ്രീ ആയിട്ടുള്ള തീമുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും 4 CPU കോറൊക്കെ ഉണ്ട്. എല്ലാ ഫീച്ചറും ഇവിടെ നമുക്ക് നിരത്തി കാണിച്ചിട്ടുണ്ട്. ടെക്നോയുടെ ഫോണുകളിലൊക്കെ കാണുന്ന മോഡലൊരു ഇതാണ് നമ്മൾ ഈ എബൗട്ട് എടുക്കുമ്പോൾ കാണുന്നത്. ഇത് ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡാർക്ക് തീം, ഡാർക്ക് മോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് മോഡിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു മികച്ച ഫീലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത നല്ല വിഷയമായിട്ട് വരാം. ഓക്കെ, ബൈ.